ഓ എൻ്റെ ഈശ്വര, ഏത് നശിച്ച സമയത്താണോ ഈ ഓണം കേറാമൂലയിൽ വന്ന് വീട് വാടകയ്ക്ക് എടുക്കാൻ തോന്നിയത്. നിഴലുകൾ എന്നോ അകാലമൃത്യു വരിച്ച വഴിയിലൂടെ നടക്കുന്നതിനിടയിൽ പതിവ് പോലെ ലക്ഷ്മി പിറുപിറുത്തു. കണങ്കാലിൽ പാവാട തട്ടി പലതവണ വീഴാൻ പോയെങ്കിലും വാരിപ്പിടിച്ച സാരിയുമായി അവൾ നടന്നുകൊണ്ടിരുന്നു. ഇല്ല, അതിനെ നടപ്പെന്ന് പറയാൻ പറ്റില്ല. ഓട്ടത്തിനും നടത്തത്തിനും ഇടയിലുള്ള നേർത്ത അതിർവരമ്പിലൂടെ ഇരുട്ടിനെ കീറിമുറിച്ച് അവൾ പായുകയായിരുന്നു. ശരിയാ, ഞാൻ തന്നെയാ പറഞ്ഞത് ഇപ്പം മൊബൈലൊന്നും വാങ്ങുന്നില്ലെന്ന്. പക്ഷെ അച്ഛൻ അറിയാമായിരുന്നല്ലോ എന്നും രാത്രി ജോലി കഴിഞ്ഞ് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത വഴിയിലൂടെയാണ് ഞാൻ വരുന്നതെന്ന്. എന്നാൽ പിന്നെ ആ ടോർച്ചിൽ രണ്ട് ബാറ്ററിയെങ്കിലും ഇട്ട് തരണ്ടേ? അതെങ്ങനെയാ, എന്നെപ്പറ്റി വലിയ വിചാരമുണ്ടോ അച്ഛന്? ഇന്നലെയും കൂടി വെറുതെ അച്ഛനുമായി പിണങ്ങിയത് അവൾ ഓർത്തു. ഒറ്റപ്പെട്ട ഇടവഴിയിലൂടെ അണച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഈ കുറ്റാക്കൂരിട്ടത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ലെന്നറിയാം. എന്നാലും മനസ്സിൻ്റെ ഒരു ധൈര്യത്തിന് ആരും പുറകെയില്ലെന്ന് ഉറപ്പുവരുത്തുവാനായി അവളത് തുടർന്നു. മങ്ങിയ നിലാവെളിച്ചത്തിൽ കഷ്ടിച്ച് വഴി തിരിച്ചറിയാം. എന്നല്ലാതെ കൂരിരുട്ടിൽ പതിയിരിക്കുന്ന ജന്തുക്കളെ കാണാൻ പ്രയാസമാണ്. അതെ, ഇരുട്ടിനെ മറപിടിച്ച് കുതിക്കാനായി പതിയിരിക്കുന്ന ഇരുകാല് ജന്തുക്കൾ. ഇരുട്ട് വീഴും മുൻപേ കണ്ണിലും നെഞ്ചിലും തിമിരം പിടിച്ചവർ. മാംസതളങ്ങൾ ഞെരിച്ചും കൊതികൊണ്ടണച്ചും കുരച്ചും കടിച്ചും രതിവൈകല്യങ്ങളിൽ ഉന്മത്തമാർന്നവർ. അങ്ങകലെ എവിടെ നിന്നോ വരുന്ന പെണ്ണിൻ്റെ മണം കൊണ്ടുപോലും സ്കലിക്കുന്നവർ. ശേ, എന്തിന് മറ്റുള്ളവരെ പറയുന്നു? എൻ്റെ വീട്ടിലുമുണ്ടല്ലോ ഒരെണ്ണം. കഴിഞ്ഞ ആഴ്ച അച്ഛന് മരുന്ന് പൊതിഞ്ഞുകൊണ്ടുവന്ന പഴയ വാരികയുടെ പേപ്പർ കഷ്ണം നാലായി മടക്കി ആരും കാണാതെ തോർത്തിനടിയിൽ വെച്ച് കുളിമുറിയിൽ കയറിയ ഒരനിയൻ. ടി വി ഓണാക്കിയാൽ പിന്നെ സ്ത്രീ പീഡനത്തിൻ്റെ കഥകളെ കേൾക്കാനുള്ളൂ. ശാന്തേജി പറയുന്നത് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അടക്കവും ഒതുക്കവും ഇല്ലാതായതിൻ്റെ ഫലമാണ് ഇതൊക്കെയെന്നാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ മാസം പീഡിപ്പിക്കപ്പെട്ട 3 വയസ്സുള്ള കുട്ടിയും 70 വയസ്സുള്ള അമ്മൂമ്മയും എന്ത് തെറ്റാണ് ചെയ്തത്? ഇടവിട്ടുള്ള തിരിഞ്ഞുനോട്ടം കാരണം അവളുടെ കഴുത്ത് വേദനിക്കാൻ തുടങ്ങി. ഇനി ആരെങ്കിലും ഉപദ്രവിക്കാൻ പുറകെ വന്നാൽ തന്നെ ഒച്ച വച്ചാൽ പോലും ആരും കേൾക്കാനില്ല. ആകെയുള്ളത് അടുത്ത വളവെങ്കിലും നീലപ്പെയിൻ്റ് അടിച്ച വീടാണ്. അവിടെ താമസിക്കുന്നത് ആരാണെന്ന് പോലും അറിയില്ല. സിനിമയിലൊക്കെ ഉള്ളതുപോലെ വില്ലന്മാരെ ഇടിച്ചിട്ട് നായികയെ രക്ഷിക്കുന്ന ഹീറോ ആയിരിക്കുമോ? അതോ ഇനി മുന്നിലെ കുറ്റാക്കൂരിട്ട് പോലെ അവളുടെ ചിന്തകളും അന്തമില്ലാതെ നീണ്ടുപോയി. കുറച്ച് മുന്നിലേക്ക് നടന്നതും പുറകിൽ കരിയിൽ അമരുന്ന ഒച്ച കേട്ട് അവളുടെ നെഞ്ചൊന്ന് പാളി. ഈശ്വര, അവൾ നടത്തം ഒന്നുകൂടി വേഗത്തിലാക്കി. അതെ, ആ ശബ്ദത്തിന് അവളിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. സംഭരിച്ചിരുന്ന ധൈര്യമൊക്കെ നിമിഷ നേരം കൊണ്ട് ബാഷ്പമായി. കാലച്ച ഒരാളുടെയല്ല, ഒന്നിലധികം ആൾക്കാർ. രഹസ്യ സന്ദേശം കൈമാറുന്നതുപോലുള്ള അടക്കം പറച്ചിലുകൾ. തിരിഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. കഴുത്തിൽ ആരോ പിന്നിൽ മുറുക്കി പിടിച്ച പോലെ. ഇല്ല, ആരും പിടിച്ചിട്ടില്ല. എന്നിട്ടും അവൾക്ക് തിരിയാൻ പറ്റുന്നില്ല. നെഞ്ചിരിപ്പ് കൂടിക്കൂടി വന്നു. കാല് ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. കാറ്റിൽ പരന്ന സിഗരറ്റിൻ്റെ ഗന്ധം അവളെ ശ്വാസം മുട്ടിച്ചു. കാലുകൾ തൊട്ടു പിന്നിലെത്തിക്കഴിഞ്ഞു. വിയർപ്പ് തുള്ളികൾ വിറങ്ങലിച്ച ചുണ്ടിലൂടെ നെഞ്ച് നനച്ച് താഴേക്കൊഴുകി. ആ വിജനവീതിയിൽ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നുവെന്ന സത്യം അവൾ തിരിച്ചറിയുകയായിരുന്നു. പെട്ടെന്ന് കണ്ണിനു മുന്നിൽ ഒരു വെളിച്ചം. അല്ല, ഇത് നമ്മുടെ ലക്ഷ്മിയല്ലേ? സിഗരറ്റ് ലൈറ്ററിൻ്റെ വെളിച്ചം ഒന്നുകൂടെ കൂട്ടുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. ലക്ഷ്മിക്ക് ശ്വാസം തിരിച്ചു കിട്ടി. പരിചയമുള്ള ശബ്ദം. ഇത് സുരേന്ദ്രൻ മാമൻ. ഒരു നിമിഷം കൊണ്ട് അമൂല്യമായത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതായി അവൾക്ക് തോന്നി. അവൾ മനസ്സിൽ സകല ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞു. അതേ മാമ, ഞാൻ ജോലി കഴിഞ്ഞ് വരുക. ഞങ്ങളതാ ഓർത്തേ ഈ സമയത്താരാന്ന്. കാലം അത്ര ശരിയല്ല കൊച്ചേ. നീ എന്താ ഇത്ര വൈകിയേ? ലാസ്റ്റ് ബസ് മിസ്സായി പോയി മാമ. പിന്നെ കവല വരെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി സ്കൂട്ടറിൽ കൊണ്ടാക്കി. സാരി തുമ്പുകൊണ്ട് മുഖം തുടയ്ക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ഞങ്ങളൊരു മരണത്തിന് പോയിട്ട് വരുന്ന വഴിയാ മോളെ. ഇതാരാന്ന് കൊച്ചിന് മനസ്സിലായില്ലേ? ഓ, ഇരുട്ടത്തെങ്ങനെ കാണാനാലേ? നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. മാമൻ്റെ ആജ്ഞയനുസരിച്ച് അയാൾ ലൈറ്ററിൻ്റെ വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നു. ഇല്ല, മുൻപൊന്നും അവൾ അയാളെ കണ്ടിട്ടില്ല. പകുതി അടഞ്ഞ കണ്ണുകൾ, രോമാവൃതമായ മുഖം, സിഗരറ്റിൻ്റെ പൊടികൾ കറുപ്പും വെളുപ്പും കലർന്ന താടിയിൽ തങ്ങി നിൽക്കുന്നു. മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരുടെ കാലുകളെ ഓർമ്മിപ്പിക്കും വിധം
മുൻനിരയിലെ കറപിടിച്ച പല്ലുകൾ എതിർദിശയിലേക്ക് തള്ളി നിൽക്കുന്നു. ചെവിയിൽ പാതി കത്തിയ ഒരു ബീഡിക്കുറ്റി. ബാലൻസ് കിട്ടാനായി നിലത്തുറയ്ക്കാത്ത കാലുകൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചവിട്ടുന്നുണ്ടായിരുന്നു. ഇത് സതീശൻ, എൻ്റെ ഒരു പഴയ സുഹൃത്ത. അങ്ങ് തിരുവനന്തപുരത്താണ് താമസം. മരണത്തിന് വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയാൽ മതിയെന്ന്. പഴയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട് അല്ലേടാ മോനെ? അയാളുടെ കവളത്ത് നുള്ളിക്കൊണ്ട് മാമൻ പറഞ്ഞു. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. മാമനും കാലും നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടി മൂക്കറ്റം കുടിച്ചിട്ട് വരുന്ന വരവാണ്. ശരി മാമ, എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. അച്ഛൻ അവിടെ നോക്കിയിരിക്കുമായിരിക്കും. ഹാ, ഇതെന്നാ വർത്തമാനമാ മോളെ നീ ഈ പറയുന്നേ? എൻ്റെ രവിയുടെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടാനോ? അത് ഈ സമയത്ത് കൊള്ളാം. മാമൻ വീട്ടിൽ കൊണ്ടാക്കാം കേട്ടോ. ലക്ഷ്മി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ സുരേന്ദ്രൻ അവളുടെ വലത്തെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി. അവളുടെ ഇടതുവശത്തായി സതീശനും. അവൾ കൈ വിടുവിക്കാൻ നോക്കിയെങ്കിലും മാമൻ ഉടുമ്പ് പോലെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. പത്തടി മുന്നിൽ നടന്നപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ആ നടത്തത്തിൽ എന്തോ പന്തികേട് തോന്നി. ഇടതുവശത്ത് നടക്കുന്ന സതീശൻ ഓരോ അടി മുന്നോട്ട് നടക്കുംതോറും തന്നോട് കൂടുതൽ ചേർന്ന് വരുന്നതായി അവൾക്ക് തോന്നി. അടുത്ത നിമിഷം സതീശൻ്റെ കൈകൾ കഴുത്തിന് പുറകിലൂടെ അവളുടെ വലത്ത് തോളിലേക്ക് നീണ്ടു. വെള്ളിയടി വെട്ടിയ പോലെ ലക്ഷ്മി നിശ്ചലയായി. അവൾ അലറി, താൻ എന്ത് വൃത്തികേടാണോ ഈ കാണിക്കുന്നത്? എന്ത് പറ്റി മോളെ? സുരേന്ദ്രൻ മാമ, ഇയാൾ എന്നെ. അവൾ പറഞ്ഞു മുഴുമയ്ക്കും മുൻപ് ലൈറ്ററിൻ്റെ വെളിച്ചം വീണ്ടും തെളിഞ്ഞു. ആ തീനാളം മെല്ലെ സുരേന്ദ്രൻ്റെ ചുണ്ടിലെ സിഗരറ്റിൻ്റെ അറ്റത്തെ കനലായി മാറി. സുരേന്ദ്രൻ്റെ മുഖം ആ അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു. ഇന്നലെ പകൽ കണ്ട പോലെയേ അല്ലായിരുന്നു അയാളുടെ മുഖം. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ചുണ്ടുകളിൽ വായിച്ചെടുക്കാൻ കഴിയാത്ത ഏതോ ഒരു ഭാവം. കൊച്ചേ, അവന് നീ സ്വന്തം മോളെ പോലെയല്ലേ? നീ എന്തിനാ ഇങ്ങനെ വെറുതെ ഒച്ച വയ്ക്കുന്നത്? അതിന് മാമനറിയാമോ ഇയാൾ എന്താ ചെയ്തേന്ന്? രോഷം കൊണ്ട് ലക്ഷ്മി വിറച്ചു. സുരേന്ദ്രൻ സിഗരറ്റ് ഒന്ന് നീട്ടി വലിച്ച് പോത്തിൻ്റെ മൂക്കുകയറ് പോലെ പുക പുറത്തേക്ക് വിട്ടു. എടീ കുഞ്ഞേ, നിനക്കറിയാലോ കടം കയറി മുടിഞ്ഞ നിൻ്റെ അച്ഛന് 500,000 രൂപ കൊടുത്ത് സഹായിച്ചതും നാട്ടിലെ കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം ഇവിടെ ഒരു വാടക വീട് ശരിയാക്കി കൊടുത്തതുമെല്ലാം ഈ മാമന. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് കാണാതെ ഈ മാമൻ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന നിൻ്റെ അച്ഛനെ സഹായിക്കൂ. എന്ത് പറയണമെന്നറിയാതെ ലക്ഷ്മി സ്തംഭിച്ചു നിന്നു. നീ പേടിക്കൊന്നും വേണ്ട കൊച്ചേ. ഓരോരുത്തന്മാർ ചെയ്യും പോലെ നിന്നെ വഴിയിലിട്ട് പീഡിപ്പിക്കുകയോ വഴങ്ങാത്തതിന് പച്ചയ്ക്ക് കൊളുത്തുകയോ ഒന്നും ഈ മാമൻ ചെയ്യില്ല. അയ്യേ, അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല കേട്ടോ ഞാൻ. ഇതിപ്പോൾ സതീശൻ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ സമ്മതം മൂളി, അത്രയേ ഉള്ളൂ. വേണ്ട, നിനക്കിഷ്ടമായില്ലേ ഇപ്പോൾ തൊടുന്നില്ല പോരെ. ലക്ഷ്മിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശേ, വെറുതെ ആശിപ്പിച്ചിട്ട്. സതീശൻ പെറുപെർത്തു. നീ വിഷമിക്കാതെടാ മോനെ, ഞാനിതൊന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് രാത്രി മോള് സന്തോഷമായി വീട്ടിലേക്ക് ചെല്ലേ. നാളെ നീ ജോലി സ്ഥലത്തു നിന്ന് ഒരു ദിവസത്തെ അവധി എടുക്കണം. അച്ഛനോട് ജോലിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നേരെ മാമൻ്റെ വീട്ടിലേക്ക് വരണം. നമുക്കവിടെ കുറച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ. വൈകിട്ടാകുമ്പോൾ നീ വീട്ടിൽ പോയിക്കോ. എന്തേ? ലക്ഷ്മിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. നിർത്തടോ, താൻ എന്താടോ എന്നെപ്പറ്റി വിചാരിച്ചു വച്ചേക്കുന്നത്? തന്നെ ഞാൻ. ഊരി പിടിച്ച ചെരുപ്പ് അയാളുടെ വലത് കവളം നോക്കി അവൾ ആഞ്ഞു വീശി. അതുവരെ ആടി ഉലഞ്ഞ പന പോലെ നിന്നിരുന്ന സുരേന്ദ്രൻ ഒരു നിമിഷം കൊണ്ട് ഒഴിഞ്ഞു മാറി. ഇടം കൈ കൊണ്ട് അവളുടെ കൈ തട്ടി മാറ്റി. വലം കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് ചെവിയിൽ മെല്ലെ പറഞ്ഞു, അടങ്ങടി നീ. ഒരുപാട് മുറ്റിയതങ്ങളെ മെരിക്കവനായി ഞാൻ. പിന്നെ നിന്നെപ്പോലൊരു പീക്കിരി പെണ്ണ്. നീ നാളെ എൻ്റെ വീട്ടിൽ വരും. നിനക്കല്ലാതെ വേറെ വഴിയില്ല. പുറകിൽ നിന്ന് അയാളുടെ വലത്തെ കൈ അവളുടെ കണ്ടനാളത്തെ വരിഞ്ഞു മുറുകി. കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല. പ്രാണവായുവിനായി അവൾ പിടഞ്ഞു. നീ നാളെ വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം പോലീസിൽ അറിയിക്കുകയോ ചെയ്യാനാണ് പ്ലാനെങ്കിൽ ആദ്യം തന്നെ നിൻ്റെ ജോലി ഞാൻ കളയിക്കും. എന്നിട്ട് നിൻ്റെ അച്ഛൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ അവരെയെല്ലാം കൂടി നിൻ്റെ വീട്ടുമുറ്റത്തെത്തിക്കും. അവർ നിന്ന് പൂരപ്പാട്ട് നടത്തും. നിൻ്റെ അച്ഛനെ ഞാൻ കത്തിക്കും. അനിയനെ തെരുവിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലും.
എന്നിട്ട് നിന്നെ വ്യഭിചാര കേസിൽ ഞാൻ അകത്താക്കും. നിസ്സഹായയായി അവളത് കേട്ടു നിന്നു. ചിലപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ എൻ്റെ കാര്യം എളുപ്പമാകും. രണ്ട് അറ്റാക്ക് കഴിഞ്ഞ നിൻ്റെ അച്ഛനോട് ഇക്കാര്യം നീ പോയി പറയുമ്പോഴേ അയാൾ വടിയാവും. രസകരമായ ഏതോ തമാശ പറഞ്ഞ പോലെ അയാൾ പൊട്ടിച്ചിരിച്ചു, ഒപ്പം സതീശനും. അവൾക്ക് തല കറങ്ങി. അവളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയ നിമിഷം അയാൾ കഴുത്തിലെ മുറുക്കയച്ചു. ആഞ്ഞ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അവൾ നിലത്ത് വീണു. ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നു. ഇല്ല, ഈ ചെകുത്താനിൽ നിന്ന് എനിക്കിനി രക്ഷയില്ല. എങ്ങനെ നടന്ന് വീടെത്തിയെന്ന് അവൾക്കറിയില്ല. അച്ഛൻ മുറ്റത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ മോളെ, നീ ഇതെവിടായിരുന്നു? ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയാമോ? ബസ് മിസ്സായതാ അച്ഛാ, അവളുടെ ശബ്ദം ഇടറി. എന്തു പറ്റി നിൻ്റെ ശബ്ദം വല്ലാതെ? മോൾക്ക് പനിയാണോ? നീ ഇവിടെ ഇരുന്നേ. ഓ ഇല്ലച്ചാ, ഇങ്ങനെ എല്ലാത്തിനും ടെൻഷൻ അടിക്കാതെ, ഒരു ചെറിയ തൊണ്ടവേദന, അത്രയേ ഉള്ളൂ. ചുണ്ടിൽ തുന്നിപ്പിടിപ്പിച്ച ചിരിയുമായി ലക്ഷ്മി അച്ഛനെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ മോളെ ഒരു മൊബൈൽ വാങ്ങാൻ. പൈസയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. നമുക്കിവിടുത്തെ ലാൻഡ് ഫോൺ കണക്ഷൻ കട്ട് ചെയ്യിക്കാന്നേ. ആഹാ, ആ പരിപാടി വേണ്ട. അതുള്ളതുകൊണ്ടാണ് അച്ഛനെ എനിക്ക് ജോലി സ്ഥലത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ പറ്റുന്നേ. അതാകെ ഒരു സമാധാനം. വിങ്ങുന്ന മുഖം തോർത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആ, ഇതാ ഇപ്പോൾ നന്നായത്. എനിക്കൊന്നും ടെൻഷൻ അടിക്കാനും പാടില്ലേപ്പാ. രണ്ട് അറ്റാക്ക് വന്നെന്ന് വെച്ച് നീ അങ്ങനെയൊന്നും എന്നെ കൊച്ചാക്കണ്ട. നിൻ്റെ അപ്പനിപ്പോഴും ഡബിൾ സ്ട്രോങ് ആടി. ലക്ഷ്മിയുടെ കവളത്ത് തട്ടി അയാൾ പുഞ്ചിരിച്ചു. മോള് മടുത്ത് വന്നതല്ലേ, പോയി കുളിച്ച് ഡ്രസ്സ് മാറിവാ, അച്ഛൻ ചായ എടുത്തു വയ്ക്കാം. വേണ്ടച്ചാ, നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അവനെന്തിയച്ചാ? ഏത് സമയത്താ അവനെ ഒന്ന് കാണാൻ കിട്ടുന്നേ? കമ്പൈൻ സ്റ്റഡിക്ക് ഏതോ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാ, നാളെ രാവിലെയേ വരൂ. കറങ്ങുന്ന ഫാനിൽ എത്ര നേരം അങ്ങനെ നോക്കിക്കിടന്നെന്ന് അവൾക്ക് ഓർമ്മയില്ല. അവൾ കരയുകയായിരുന്നില്ല. എന്നിട്ടും കണ്ണുനീർ നീർച്ചാലും കണക്കി ഒഴുകി. ആരോട് പറയും? ആര് സഹായിക്കും? അച്ഛനോട് പറയാൻ പറ്റില്ല. പിന്നെ കുഞ്ഞനിയനോടോ? വേണ്ട, അവനെയും അയാൾ അപകടപ്പെടുത്തും. അമ്മയുണ്ടായിരുന്നെങ്കിൽ. മനസ്സറിഞ്ഞൊന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഈ നാണം കെട്ട ജീവിതം മടുത്തു. അയ കെട്ടിയതിൻ്റെ ബാക്കി കയറ് കട്ടിലിനടിയിൽ കിടക്കുന്ന അവൾ ഓർത്തു. എൻ്റെ ശരീരമാണല്ലോ നിനക്ക് വേണ്ടത്, അതില്ലാതായാൽ നീ എന്തു ചെയ്യും? തീറ്റിക്കാമടോ, തന്നെ ഞാൻ എൻ്റെ ശവം തീറ്റിക്കാം. അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. കട്ടിലിനടിയിൽ നിന്ന് വലിച്ചെടുത്ത കയർ അവൾ ധൃതിയിൽ കുരുക്കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കെട്ടിനിടയിൽ നിന്ന് എന്തോ എന്ന് നിലത്തേക്ക് വീണത്. ലക്ഷ്മിയുടെ കണ്ണുകൾ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. അവളുടെ നെഞ്ചിൽ തീമഴ പെയ്തു. അച്ഛൻ്റെ പഴയ പൊട്ടിയ ഒരു ചെരുപ്പ്. ഞാനില്ലാതായാൽ അച്ഛൻ്റെ മരുന്ന്, അനിയൻ്റെ പഠിത്തം. ചിലപ്പോൾ ഞാൻ ഇല്ലാതായി എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ. അവളുടെ ചിന്തകൾക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇല്ല ഇല്ല, എനിക്കതിന് കഴിയില്ല. അവൾ കയറൊരു മൂലയ്ക്ക് വലിച്ചെറിഞ്ഞു. ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ അവൾ സ്വയം ഉരുകുകയായിരുന്നു. വായിൽ തിരുകിക്കയറ്റിയ തുണിയിൽ അവളുടെ അലർച്ചകൾ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നു. നെഞ്ചിൽ ആ ചെരുപ്പ് ചേർത്ത് പിടിച്ച് കരയുന്നതിനിടയിൽ അവൾ മയങ്ങിപ്പോയി. ഇടയ്ക്ക് ഞെട്ടിയുണർന്ന ലക്ഷ്മി വരണ്ട തൊണ്ട നനയ്ക്കാനായി അടുക്കളയിലെത്തി. അടുക്കള മുഴുവൻ മാറാല പിടിച്ചു കിടക്കുന്നു. അച്ഛൻ എപ്പോഴും പരാതി പറയുന്ന അവൾ ഓർത്തു. ഹോ എൻ്റെ മോളെ, സമ്മതിക്കണം ഈ ചെലന്തികളെ. എത്ര പ്രാവശ്യം വല അടിച്ചു കളഞ്ഞാലും ഇവറ്റകൾ വീണ്ടും വരും. ഒരു നിമിഷം അവൾ ആ മാറാല നോക്കി നിന്നു. മുങ്ങിത്താണ് പോയവന് കിട്ടിയ പിടിവള്ളി പോലെ, ഇരുട്ടത്ത് തെളിഞ്ഞ അരണ്ട വെളിച്ചം പോലെ. പെട്ടെന്ന് അവളുടെ ഉള്ളിലൊരു കൊള്ളിയാൻ പാഞ്ഞു. എത്ര തവണ നശിപ്പിച്ചാലും ചിലന്തികൾ അതിൻ്റെ വല നെയ്തുകൊണ്ടിരിക്കും. കാരണം അത് അവയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അവറ്റകൾക്ക് മടുക്കാറില്ല. എത്ര പ്രാവശ്യം നശിപ്പിക്കുന്നുവോ അതിലേറെ തവണ അവ നിർമ്മിച്ചു കൊണ്ടിരിക്കും. അതിജീവനം. ഒരു ചെറിയ ജീവി പോലും ജീവിതത്തിലെ വീഴ്ചകളെ വാശിയോടെ നേരിടുമ്പോൾ ഞാനെന്തിനത് അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കണം? എനിക്കും വീണ്ടും വലകൾ നെയ്യാൻ കഴിയും. എൻ്റെ ജീവിതവും കെട്ടിപ്പടുക്കാൻ കഴിയും. എന്താണ് ചെയ്യേണ്ടതെന്ന് അവളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. എങ്ങനെ ചെയ്യണമെന്ന്. എനിക്ക് ജീവിക്കണം,
ജീവിച്ചേ പറ്റൂ. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അടുത്ത ദിവസം പതിവ് പോലെ രാവിലെ 8 മണിക്ക് തന്നെ അവൾ കുളിച്ച് റെഡിയായി ജോലിക്ക് പോകാനായി ഇറങ്ങി. മോളെ, ഇന്ന് ജോലി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങണേ, ഇന്നലത്തെ പോലെ ബസ് കിട്ടാതെ വരരുത്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് പൊതി അവളുടെ ഹാൻഡ് ബാഗിൽ വഹിക്കുന്നതിനിടയിൽ രവി പറഞ്ഞു, പേടിക്കേണ്ട അച്ഛാ, ഞാനിന്നൊരു ഫോൺ വാങ്ങുന്നുണ്ട്. അതെ, ഫോൺ കൊണ്ട് എനിക്കിന്ന് വേറെ ചില ആവശ്യങ്ങളുമുണ്ട്, അവൾ ഉള്ളിൽ പറഞ്ഞു. ഹോ, സമാധാനമായി, ഇപ്പോഴെങ്കിലും നിനക്കത് തോന്നിയല്ലോ. ആ അച്ഛാ, പിന്നെ പറയാൻ വിട്ടുപോയി, ഇന്നലെ സുരേന്ദ്രൻ മാമനെ കണ്ടായിരുന്നു. തികട്ടി വന്ന പുച്ഛം കാണിക്കാതിരിക്കാനായി ചെരുപ്പിൻ്റെ വള്ളി കെട്ടുന്നതിനിടയിലാണ് അവളത് പറഞ്ഞത്. ആണോ, അവനാണ് ആകെ നമ്മുടെ ഒരു കൈസഹായത്തിനുള്ളത്. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു മോളെ? മാമൻ്റെ ഏതോ ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ അച്ഛനോടൊന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞു. എന്താണ് പ്രശ്നമെന്നൊന്നും പറഞ്ഞില്ല, ആരുമായിട്ടോ ഉള്ള വഴിത്തർക്കമോ മറ്റോ ആണ്. അച്ഛൻ ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി മാമൻ പറഞ്ഞു തരുന്ന പോലെ ഒരു പരാതി എഴുതി കൊടുക്കേണ്ടി വരും. ഓ, അതിനെന്താ മോളെ, അവന് വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ല, എത്ര മണിക്കാണ് ഞാൻ സ്റ്റേഷനിൽ പോകേണ്ടത്? മാമനത് കേസാക്കാതെ എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങൾ ആ വഴിക്ക് ശരിയായാൽ അച്ഛനെ സ്റ്റേഷനിൽ പോകേണ്ടി വരില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒരു 10 മണിയാകുമ്പോൾ അച്ഛൻ മാമനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ശരി മോളെ. പിന്നെ അച്ഛാ, പുള്ളിക്ക് അതിനെപ്പറ്റി കൂടുതൽ നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അച്ഛൻ അധികമൊന്നും ചോദിച്ച് വിഷമിപ്പിക്കേണ്ട. പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയോ അതോ അച്ഛന് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഞാൻ ഏറ്റു, നീ സൂക്ഷിച്ചു പോയിട്ട് വാ. കവലിൽ നിന്ന് ടൗണിലേക്കുള്ള ബസ് കയറി അവൾ മൊബൈൽ ഷോപ്പിലെത്തി ഒരു മൊബൈൽ ഫോണും സിമ്മും വാങ്ങി. ആയുധങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി യുദ്ധഭൂമിയിലേക്ക്, ജീവൻ മരണ പോരാട്ടത്തിനായി, അവസാന അംഗത്തിനായി. പുറത്തു കിടക്കുന്ന ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അയാളും ഒപ്പമുണ്ടെന്ന്. അവളൊന്ന് ശ്വാസം നീട്ടി വലിച്ചു. ഡോർ ബെൽ അടിക്കുന്നതിന് മുൻപ് തന്നെ ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈലെടുത്ത് ക്യാമറ ഓണാക്കി കയ്യിൽ പിടിച്ചു. അവൾ ബെല്ലിൽ വിരലമർത്തും മുൻപ് തന്നെ ഡോർ തുറന്നു. അതെ, ലക്ഷ്മിയെ പ്രതീക്ഷിച്ചുകൊണ്ട് സുരേന്ദ്രൻ അവിടെ തന്നെയുണ്ട്. അല്ല, ഇതാരാ? നമ്മുടെ ലക്ഷ്മിയല്ലേ? സ്വന്തം വീട് പോലെ കരുതി കയറി വാ മോളെ. വിശാലമായ ഹാളിലെ പതുപതുത്ത സോഫയിൽ ഇരുന്നപ്പോഴേക്കും അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിയാൻ തുടങ്ങി. സതീഷ, ആ AC ഒന്ന് ഓണാക്കടാ, കൊച്ചു വയർക്കുന്നത് കണ്ടില്ലേ? സുരേന്ദ്രൻ ടേബിളിലെ റിമോട്ടിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ഇന്നലെ കണ്ടതുപോലെയല്ല. സതീശൻ കുളിച്ച് വൃത്തിയായി, താടിയൊക്കെ ട്രിം ചെയ്തിരിക്കുന്നു. AC ഓണാക്കി സതീശൻ ലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നു. മോള് രാവിലെ തന്നെ ടൗണിൽ പോയി പുതിയ ഫോണൊക്കെ മേടിച്ചല്ലേ? സുരേന്ദ്രൻ്റെ ചോദ്യം കേട്ട് ലക്ഷ്മി ഒന്ന് ഞെട്ടി. ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? നിൻ്റെ തൊടിയിലെ ഒരു കരിയില അണങ്ങിയാൽ ഞാൻ അറിയും കുഞ്ഞെ. അപ്പോഴായത് കൊച്ചെന്തായാലും മെനക്കെട്ട് പോയി വാങ്ങിയതല്ലേ? അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടിക്കുതാ. ഇവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം തിരിച്ചു തരാം. അല്ലെങ്കിലും ഈ മൊബൈൽ ഒളി ക്യാമറയുടെ കാലമല്ലേ ഇത്? ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ. എന്ന് വെച്ച് കൊച്ചിനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് കേട്ടോ. നീ അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും കാണിക്കില്ലെന്ന് മാമനറിയാം. ഒരു കള്ളച്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും അയാൾ മൊബൈൽ തട്ടിപ്പറിച്ച് സ്വിച്ച് ഓഫ് ആക്കി. കഴുകന്മാരുടെ മുന്നിലെ കോഴിക്കുഞ്ഞു പോലെ ലക്ഷ്മി നിസ്സഹായിയായി. പിന്നെ ഒന്നും വെറുതെ വേണ്ട. നീ ഈ ചെയ്യുന്നതിന് പകരമായി മാസാമാസം നിൻ്റെ അച്ഛനുള്ള മരുന്നും വീട്ടി സാധനങ്ങളും ഒക്കെ എത്തിച്ചു തരാം. പിന്നെ വല്ല ചുരിദാറോ സാരിയോ എന്താന്ന് വെച്ചാൽ നിനക്ക് വേണ്ടതൊക്കെ പറഞ്ഞോ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്തേ? സതീശനും ഒപ്പം തലയാട്ടി. സുരേന്ദ്രൻ തുടർന്നു. ആരെയും ചുമ്മാ സഹായിക്കുന്ന ശീലം എനിക്കില്ലാന്നറിയാലോ. കൊടുത്ത പൈസ മുതലും പലിശയും അതിൻ്റെ പലിശയും ചേർത്ത് തിരിച്ചു മേടിച്ച ശീലമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ നാട്ടുകാർ ബ്ലേഡ് സുരേന്ദ്രൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്ത് ചോദിച്ചാലും തരുമോ? ലക്ഷ്മി പൊടുന്നനെ ചോദിച്ചു. നീ ധൈര്യമായി ചോദിക്ക്. സുരേന്ദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി. എനിക്ക് 10 ലക്ഷം രൂപ വേണം, തരുമോ? ഭാ, നിർത്തടി. ഇച്ചിരി സ്വാതന്ത്ര്യം തന്നപ്പോൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുന്നോ? സുരേന്ദ്രൻ്റെ കണ്ണുകൾ ചുവന്നു. മാമൻ പറഞ്ഞ പോലെ എൻ്റെ കടങ്ങളൊക്കെ തീർക്കണ്ടേ? അതിനാ, ചെക്ക് വേണ്ട, ക്യാഷ് മതി കേട്ടോ.
അതാ സൗകര്യം. ലക്ഷ്മി കാലിന്മേൽ കാൽ കയറ്റി വെച്ച് സോഫയിൽ ചാരി ഇരുന്നുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ. സുരേന്ദ്രൻ അവളെ അടിക്കാനായി കൈ ഓങ്ങിയതും അയാളുടെ ഫോൺ ബെല്ലടിച്ചു തോന്നിച്ച്. സ്ക്രീനിലെ പേര് കണ്ട് സുരേന്ദ്രൻ ഞെട്ടി. രവിച്ചേട്ടൻ, ലക്ഷ്മിയുടെ അച്ഛൻ. ഇയാളെന്തിനാ ഇപ്പോൾ എന്നെ വിളിക്കുന്നത്? ലക്ഷ്മിയെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് സുരേന്ദ്രൻ ഫോൺ എടുത്തു. ഹലോ, ആ സുരേന്ദ്ര, ഇത് ഞാനാ. ലക്ഷ്മി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സുരേന്ദ്രൻ വാക്കുകൾക്കായി പരതി. അത് പിന്നെ ചേട്ടാ, നീ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയോ അതോ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ? സുരേന്ദ്രൻ്റെ ഉള്ളു കാളി. അവളെല്ലാം അച്ഛനോട് പറഞ്ഞിരിക്കുന്നു. വേണ്ട വേണ്ട, ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. സുരേന്ദ്ര, നീ മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഒത്തുതീർപ്പാകുന്നില്ലേൽ പറയും, ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റേഷനിൽ പോകാൻ റെഡിയാണ്. അവിടുത്തെ എസ് ഐ നമുക്കറിയാമെന്നുള്ള പയ്യനാ. സുരേന്ദ്രൻ്റെ സകല ധൈര്യവും ചോർന്നു പോകാൻ തുടങ്ങി. വേണ്ട രവിച്ചേട്ടാ, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പൈസ ഇപ്പോൾ തന്നെ കൊടുക്കുക. പിന്നെ ദയവായി ഇത് പുറത്ത് ആരോടും പറയരുത്. അതെന്ത് വർത്തമാനമാണോ നീ പറഞ്ഞേ? നമ്മളൊക്കെ ഒരു കുടുംബം പോലല്ലേ? നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ പുറത്ത് പറയുമോ? ഫോൺ കട്ട് ചെയ്ത് തലയ്ക്കടി ഏറ്റതുപോലെ സുരേന്ദ്രൻ സോഫയിലേക്കിരുന്നു. ലക്ഷ്മിയുടെ പുച്ഛത്തോടെയുള്ള ചിരി കണ്ട് അയാൾ പല്ലിറുമ്മിക്കൊണ്ട് എഴുന്നേറ്റു. എന്ത് പറ്റി അണ്ണ? സതീശൻ്റെ ചോദ്യം കേൾക്കാത്ത വണ്ണം അയാൾ മുറിയിലേക്ക് ചെന്നു. തിരികെ വന്നപ്പോൾ കയ്യിലൊരു ബാഗ്. എന്നാ എണ്ണി നോക്കിക്കോ, 10 ഉണ്ട്. ഇനി ഇതും പറഞ്ഞ് ഈ വഴിക്ക് നിന്നെ കാണരുത്. എണ്ണുന്നൊന്നുമില്ല മാമ, എനിക്ക് മാമനെ വിശ്വാസമാണ്. ഞാൻ എൻ്റെ ഫോണും കൂടി ഇങ്ങ് എടുക്കുക. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വാ പൊളിച്ച് നിൽക്കുന്ന സതീശൻ്റെ മുന്നിലൂടെ ബാഗ് നിറയെ പണവുമായി അവൾ ആ വീട്ടിൽ നിന്ന് നടന്നാകുന്നു. താടിയിൽ കൈ കൊടുത്തിരുന്ന സുരേന്ദ്രൻ പെറുപെറുത്തു. വെറുതെ വിടില്ല ഞാൻ അവളെ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പകരം വീട്ടിയിരിക്കും. അയാളുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഹലോ. ഹലോ മാമ, ഇത് ഞാനാ, ലക്ഷ്മി. നീ ആവശ്യപ്പെട്ടതൊക്കെ കിട്ടിയില്ലേ? നീ എന്താ? സുരേന്ദ്രൻ മുഷ്ടി ചുരുട്ടി. കിട്ടി, പക്ഷേ ഇനി എനിക്കിട്ട് വല്ല പണിയും തരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മാമന് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, അത് കണ്ടിട്ട് തീരുമാനിക്ക് കേട്ടോ. എന്ത് വീഡിയോയോ? അയാൾക്ക് തല കറങ്ങുന്നതായി തോന്നി. പിന്നെ മാമ, ഞാൻ രാവിലെ മൊബൈൽ ഷോപ്പിൽ പോയത് മൊബൈൽ മാത്രം വാങ്ങാനല്ല, ഒപ്പം ഒരു ബട്ടൺ ക്യാമറയും വാങ്ങിയിരുന്നു. അതിൽ ഞാൻ പൈസ ചോദിക്കുന്നതിന് മുൻപ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മാമൻ അയച്ചു തന്ന കൂട്ടത്തിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. നാളെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്ത് സംഭവിച്ചാലും അവർ ആ ക്ലിപ്പ് മീഡിയയ്ക്ക് കൊടുക്കും. പിന്നെ എന്താകുമെന്ന് മാമൻ ഊഹിക്കാമല്ലോ അല്ലേ? സുരേന്ദ്രൻ്റെ വാക്കുകൾ പുറത്തു വന്നില്ല. വീഴാതിരിക്കാൻ അയാൾ ചുമരിൽ ചാരി നിന്നു. അതുകൊണ്ട് എനിക്കും എൻ്റെ അച്ഛനും അനിയനും ഒരു പോറൽ പോലും പറ്റാതിരിക്കേണ്ടത് ഇനി മാമൻ്റെ കൂടി ആവശ്യമാണ് കേട്ടോ. മറക്കണ്ട. എന്നാ ശരി മാമ, ഗുഡ് ബൈ. കാപട്യം നിറഞ്ഞ ഈ മായാലോകത്തെ ഇരുളടഞ്ഞ വീതിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൾ നടന്നു കയറുകയായിരുന്നു ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനായി.